ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഒരു വീടിൻ്റെ മുന്നിലാട്ടോ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ്. നിരവധി വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. മുണ്ടൂർ പഞ്ചായത്തും ആ പരിസരത്തൊക്കെയുള്ള ധാരാളം സ്ഥലങ്ങൾ, വീടുകൾ അല്ലേ, റബ്ബർ തോട്ടങ്ങൾ, നെൽപ്പാടങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ട് വളരെ വേഗത്തിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ തന്നെയാണ് മുണ്ടൂർ കാണിച്ച. മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട പല സ്ഥലങ്ങളും എന്തായാലും മുണ്ടൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് നമ്മളുള്ളത്. മുണ്ടൂർ 9-ാം മാൽ ജംഗ്ഷനിൽ നിന്നും നമ്മൾ പൂതനൂരിലേക്ക് വരുമ്പോൾ അല്ലേ ആലിഞ്ചുവട് ബസ് സ്റ്റോപ്പ് നമുക്കറിയാൻ പറ്റും. ഒരു ബസ് റൂട്ട് തന്നെയാണ് കേട്ടോ മുണ്ടൂരിൽ നിന്ന്, നമ്മൾ മുണ്ടൂരിൽ നിന്നും അല്ലെങ്കിൽ പറളിൽ നിന്നൊക്കെ വരുന്ന ബസ് റൂട്ട് നമ്മുടെ പൂതനൂർ വഴി, പൂതങ്കോട് വഴി, ചെല്ലിക്കൽ വഴിയിലെ കോങ്ങാട്ടിലേക്ക് പോകുന്ന ഒരു ബസ് റൂട്ട് തന്നെയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നും വളരെ അടുത്ത് ആലിഞ്ചുവട് എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രമൊക്കെ കാണാൻ കഴിയും നമുക്ക് അതിൻ്റെ മുന്നിൽ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു 10 അടി മുന്നിലേക്ക് വന്നാൽ നമ്മൾ വലതു ഭാഗത്തേക്ക് അല്ലേ പൂതനൂരിൽ നിന്ന് വരുമ്പോൾ അലിഞ്ചോട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് വലത് ഭാഗത്തേക്ക് നമുക്കൊരു ഇങ്ങനെ ഒരു മണ്ണ് റോഡ് കാണാൻ പറ്റും. വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റ് റോഡ് അല്ലെ ടാർ റോഡ് ബസ് പോകുന്ന റോഡിൽ നിന്നും ഒരു 50 മീറ്റർ മാത്രമാണ് നമ്മൾ മുകളിലേക്ക് നടന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ആ റോഡ് കാണാൻ പറ്റും. ധാരാളം വീടുകളൊക്കെയുള്ള, ചെറുതും വലുതുമായിട്ട് നിരവധി വീടുകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ നേരെ ആ കുന്നിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റോഡും പരിസരമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോകുന്നില്ല, നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം അല്ലേ. ഒരു 43 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതിൻ്റെ അതിര് ഇവിടെ നിന്നല്ലേ തുടങ്ങും മക്കൾ, അതിര് ഈ സ്ഥലത്തിൻ്റെ അല്ലേ. ആ ഇവിടെ ഒരു നല്ലൊരു പ്ലാവൊക്കെ കാണാറുണ്ട്. ഇതിൽ ചക്കയൊക്കെ ഉണ്ടാവാറുണ്ടോ? ചക്കയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ചക്ക ഉണ്ടായി വീണതാ, നിറയെ ചക്കക്കുരൊക്കെ പുതിയ പുതിയ ചെടി പ്ലാവന്തേകൾ വന്നിരിക്കണം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അതിര് തുടങ്ങി 1, 2 നിറയെ ഉണ്ട് കേട്ടോ മരങ്ങൾ. പിന്നെ റബ്ബർ ഇടയിൽ കാണാനുണ്ട്, കൊറണയൊക്കെ കാണാനുണ്ട്. പിന്നെ അങ്ങനെ പുല്ലാണ് അല്ലേ ഇവിടെ പശു വളർത്തേണ്ട തോന്നുന്നു അല്ലേ. പശുക്കളൊക്കെ വളർത്തുന്നതുകൊണ്ട് നിറയെ പുല്ലൊക്കെ, അതുകൊണ്ടാണ് വെട്ടാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തീറ്റപ്പുല്ല് നമ്മളല്ലേ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അതേ തീറ്റപ്പുല്ലാണ് വെച്ച് നട്ട് നനച്ച് വളർത്തുന്നത്. എന്തായാലും പ്ലാവ് തന്നെയാണ് ഹൈലൈറ്റിൽ. നമുക്ക് അവിടെ 1, 2, 3, 4, 5, 6 പ്ലാവ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ വീട് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനുണ്ട്. വീടും ആ ഒരു പരിസരമൊക്കെ അല്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു വീതിയുള്ള വഴി തന്നെയാണ്. നമുക്ക് ഏത് വാഹനവും വരാൻ സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ. വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു 4-വീലർ അതേപോലെ ടിപ്പറൊക്കെ വരാനുള്ള വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിലവിൽ പശു വളർത്തുന്നതുകൊണ്ടാണ് പുല്ലും വൈക്കോലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിര് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ താഴേക്ക് പോകണം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ താഴെ വരണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുല്ല് വെച്ചിട്ടുള്ളതുകൊണ്ട് വെട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്തായാലും കുറേ അധികം തെങ്ങുകൾ അല്ലേ, അത്യാവശ്യം നാളികേരമൊക്കെ കിട്ടാൻ പാകത്തിലുള്ള തെങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു 43 സെൻറ്റ് സ്ഥലത്തിലുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീട് ഇല്ലേ ഏകദേശം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 2 വർഷത്തിൽ താഴെയാണ് വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് 1 വർഷം തന്നെ ആയിട്ടുള്ളൂ. നിലവിലിപ്പോൾ ഒരു കോവിഡ് സമയമാണല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ ജോലിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് കുറച്ച് പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെയാണ് ഇവിടെ ഇങ്ങനെ പുല്ലും ഈ പശുക്കൾക്ക് കഴിക്കാനുള്ള നമ്മുടെ കൈതച്ചക്കയുടെ അല്ലേ പൈനാപ്പിളിൻ്റെയൊക്കെ ചെടിയൊക്കെ കാണാനുണ്ട്. അതിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കട്ട് മെഷീനിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ പശുക്കളൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കും. ഹായ് എന്തിനി. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ പഴയൊരു വീടുണ്ടായിരുന്നു, ആ വീട് ഇങ്ങനെ പൊളിച്ച് മാറ്റാതെ അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ ഒരു തൊഴുത്തുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നേരെ പുറകിലേക്കാണ് പോകേണ്ടത്, ഈ ഒരു ഭാഗത്തേക്ക്. നിലവിൽ ഈ വീട്ടിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണുള്ളത്. പിന്നെ ജലനിധി ഉണ്ട് കേട്ടോ. നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലെ ഏകദേശം എല്ലാ ഭാഗത്തും ജലനിധിയുടെ കണക്ഷനുണ്ട്. ഈ ഒരു സൈഡിലൂടെ ഇറങ്ങിയാൽ നമുക്കിവിടെ താഴെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ അതാണ് അതിര്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആഹാ ധാരാളം പപ്പായ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ഓമക്കായ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഈ താഴ്ഭാഗത്തേക്കൊക്കെ തീറ്റപ്പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ പശുക്കളുള്ളതുകൊണ്ട് അത് വെട്ടി നികത്തി ക്ലീൻ ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അതിരെന്നുള്ളത് അവിടെ ആ കാണുന്ന കൊറണ അല്ലേ, നമ്മുടെ മുളയുടെ പോലത്തെ ഇതൊക്കെയുള്ള ഈറ്റ കൊറണ എന്ന് പറയും, അതാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ ആ റബ്ബർ നമുക്ക് പെടില്ല, റബ്ബറിൻ്റെ ഇപ്പറാണ് നമ്മുടെ അതിര്. അവിടെ അങ്ങനെ കമ്പിവേലിട്ടിട്ടുണ്ട് കേട്ടോ, കമ്പിവേലിട്ട്. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ പുറകിലൂടെ ഇതാ ഇങ്ങനെ വരാം. ഇവിടെ അടുപ്പൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ. ഇങ്ങനെ വന്ന് ഇവിടെയും ഏറ്റവും പുറകിൽ നമുക്കിതാ ഇവിടെയും കമ്പിവേലി കാണാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കമ്പിവേലി കൃത്യമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഫെൻസിങ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഇടയിലിടയിൽ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട്, പഴയ റബ്ബർ മരങ്ങൾ, അതേപോലെ നാളെ തെങ്ങ്, വാഴ അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൗകര്യം, പുറത്തുള്ള സൗകര്യങ്ങൾ. 43 സെൻറ്റ് സ്ഥലം എന്തായാലും ഉണ്ട്. 43 സെൻറ്റ് സ്ഥലവും ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റിലുള്ള വീടുമാണ് നമ്മൾ കാണിക്കുന്നത്.
അപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അങ്ങോട്ടും കൂടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും നമുക്ക് വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളും കൂടി കാണാം. നിലവിൽ ആരാ ഇവിടെ കിടക്കണേ, ഇടാ ഔട്ട് ഔട്ട്, നിങ്ങൾ കയറുണ്ട്, ഒന്ന് പുറത്തേക്കിടാ, ഒന്ന് പുറത്തേക്കിടാ. ആ അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു സിറ്റ് ഔട്ട്. പശുവിനെ ഞാൻ പറഞ്ഞില്ലേ, പശുവിടെ പാൽ കറക്കുന്ന മെഷീനും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. താഴെ അല്ലേ നമുക്ക് ഒരു ബെഡ്റൂം, മുകളിലെ ബെഡ്റൂം, അങ്ങനെയാണ്. വിശാലമായൊരു ഹാളാണ് അല്ലേ, അത്യാവശ്യം നമുക്ക് നല്ല സൗകര്യമുള്ള വിശാലമായൊരു ഹാൾ തന്നെയാണ്. സെറ്റിയൊക്കെ ഇട്ടാലും പിന്നെ ഇവിടെ സ്പേസൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ഹാളിന് പുറമെ നമുക്ക് നേരെ ഒരു ചെറിയ ഡൈനിങ് ഹാൾ കൂടി ഇവിടെ ഉണ്ട് അല്ലേ. ഈ ഒരു ഡൈനിങ് ഹാൾ, ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും, സോറി, ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ആ ഭാഗത്താണ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരെ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ വിശാലമായ ബെഡ്റൂം തന്നെയാണ്. ഒരു അലമാരക്കുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് സ്പേസ്, പിന്നെ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ടോട്ടൽ ഒരു ബെഡ്റൂമും രണ്ട് ബാത്റൂം സൗകര്യം ഉണ്ട് അല്ലേ, ഒരു അറ്റാച്ച്ഡും ഒരു കോമണും. ഇനി സ്റ്റെയർ മുകളിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് അതിനു മുമ്പ് അടുക്കളയൊന്ന് കാണാം അല്ലേ. ഈ ഒരു കിച്ചൺ താഴെ തന്നെ അല്ലേ, ബെഡ്റൂമിൻ്റെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണാണ്. കിച്ചണ് നേരെ പുറത്തേക്ക് നമുക്ക് പിന്നെ എന്താ പറയുക, നേരെ നല്ലൊരു വാതിൽ തുറന്നാൽ പുറത്തേക്കുള്ള ഈ ഒരു നമ്മുടെ പറമ്പിലേക്ക് തന്നെ ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് താഴെയുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത് അല്ലേ. മുകളിലേക്ക് നമുക്ക് സ്റ്റെയറൊക്കെ നല്ല അടിപൊളി, പിന്നെ എന്താ പറയുക, വീടൊക്കെ മുഴുവൻ എല്ലാ വർക്കും കഴിഞ്ഞു. നമ്മൾ മരത്തിലല്ലേ, ഇതിൻ്റെ ഈ മരത്തിൻ്റെ വുഡിൻ്റെ പോളിഷ് മാത്രമേ ചെയ്യാനുള്ളൂ, ബാക്കി എല്ലാ വർക്ക് കഴിഞ്ഞു. നിലമൊക്കെ അല്ലേ ടൈൽ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഈ ഭാഗത്തൊക്കെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലൊരു ബെഡ്റൂം കൂടി കാണാം അല്ലേ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അല്ലേ, നായ്ക്കുട്ടി ഉണ്ട്, പൂച്ചക്കുട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഓടി അതോടട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിൽ വന്ന് കഴിഞ്ഞാൽ മുകളിലൊരു ബെഡ്റൂം, താഴെ കണ്ട പോലെ താഴെ ഒരു ബെഡ്റൂം, മുകളിലൊരു ബെഡ്റൂം അല്ലേ. മുകളിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. അതിലും നമുക്കൊരു അലമാരക്കുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. പുറമെ രണ്ട് അലമാര കൂടി ഇട്ട് കാണാനുണ്ട് അല്ലേ. ഒരു ബെഡ് സ്പേസ്, പിന്നെ ഇവിടെ ഒരു ടെയിലറിംഗ് മെഷീനൊക്കെ ഇട്ട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള രീതിയിൽ അല്ലേ എല്ലാ രണ്ട് റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ മുകളിൽ നമുക്ക് ഒരു ബാൽക്കണി കൂടി ഉണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസ്, ബാൽക്കണി അല്ല ഓപ്പൺ ടെറസ്, ഓപ്പൺ ടെറസ് ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ ഒരു പരിസരമൊക്കെ കാണാൻ പറ്റും. നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലെ എന്താ പറയുക, ഹരിതപൂർണമായ അല്ലേ, ചുറ്റോട് ചുറ്റും പച്ച പാർന്ന അല്ലേ മുണ്ടൂർ കാണിക്കുമ്പോൾ നമ്മൾ പൂതനൂര്, അതേപോലെ മലമ്പള്ള, പിന്നെ അതേപോലെ ഏത് ഭാഗത്തും അല്ലേ നമുക്ക് വീടിൻ്റെ മുകളിൽ കയറിയാൽ ഈ ഒരു പരിസരമൊക്കെ കാണാൻ പറ്റും. നമുക്ക് മൂന്ന് നാല് ഭാഗത്ത് ചുറ്റോട് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ മുകളിലൊന്ന് കയറിയാൽ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് കാണാം. മുകളിൽ വരെ സ്റ്റയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആഹാ, വാട്ടർ ടാങ്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ മുകളിൽ പച്ചക്കറി തോട്ടമൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ വെണ്ട അല്ലേ, വെണ്ടയ്ക്ക, വഴുതിനിങ്ങ, ആ മഞ്ഞക്കളർ എഴുതിനെങ്കിലോ, പിന്നെ തുളസി എല്ലാം വെച്ചിട്ട് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ വന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഇതിൻ്റെ അതിരൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പഴയ ഒരു നമ്മൾ ഈ ഒരു പറമ്പ് ശരിക്കും മുഴുവൻ നടന്ന് കണ്ടില്ലല്ലോ അല്ലേ. ഇവിടെ നോക്കിയാൽ കാണാം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പച്ചപ്പുല്ല് അല്ലേ, തൊഴുത്തും അതിൻ്റെ ചാണകക്കുഴിയെ കൂടെ കാണാനുണ്ട്. ശരിക്കും അതൊക്കെ നല്ല രീതിയിൽ ഒരു കൃഷിയുടെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ പുല്ലൊക്കെ അല്ലേ അത്യാവശ്യം ഇവിടെ തന്നെ നമുക്ക് നട്ട് നനച്ച് വളർത്താൻ കഴിയും. അതിലങ്ങനെ നമുക്ക് കമ്പിവേലി കാണാനുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്താണ് കൂടുതൽ സ്ഥലം അല്ലേ. 43 സെൻറ്റിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വീടൊക്കെ വയ്ക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്തല്ലേ ഇവിടെ നോക്കി ഇവിടുത്തെ അതിരും കാണാം നമ്മൾ കൃത്യമായിട്ട് കാണണ്ടല്ലേ. ഇവിടെതോ ഈ ഒരു പഴയ ബാത്റൂം പുറത്തുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കമ്പിവേലി പോയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടം വേറെയാണ്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, താഴെ താഴെ വരെ അല്ലേ നമ്മൾ ആ പശുക്കളെ ആലോചിച്ചാണ് പറഞ്ഞു പുല്ല് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓർപ്പിക്കണം. എന്താ ചിലർ ചോദിക്കും എന്താ വീടുക്കുമ്പോൾ പുല്ലൊക്കെ വെട്ടിക്കൂടെ ചോദിക്കും. അപ്പോൾ പുല്ല് വെട്ടിക്കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഈ ഒരു ഭാഗത്തൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചാണ് അല്ലേ നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽപ്പെട്ട പൂതനൂർ കഴിഞ്ഞ്, നമ്മുടെ പൂതനൂർ പോസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞ് അല്ലെ, സ്കൂളൊക്കെ കഴിഞ്ഞ് ബാങ്ക് കഴിഞ്ഞ് നമ്മൾ നേരെ കോങ്ങാട് റൂട്ടിലേക്കാണ് വരേണ്ടത്. പൂതങ്കോട്ടിലേക്കുള്ള വഴിയിൽ വരുമ്പോൾ ആലിഞ്ചുവട് ബസ് സ്റ്റോപ്പിൽ പെട്ട ഈ ഒരു 43 സെൻറ്റ് സ്ഥലവും പിന്നെ 1200 സ്ക്വയർ ഫീറ്റുള്ള വീടും ഇതാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ കൃഷിയൊക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ച് പശുവിനൊക്കെ വളർത്തണം, അതല്ലെങ്കിൽ മറ്റുള്ള കോഴി ആട് താറാവ് ഇതൊക്കെ വളർത്തണം എന്നൊക്കെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ അനുയോജ്യമായ രീതിയിൽ അല്ലേ, അത്യാവശ്യം മരങ്ങളൊക്കെയുള്ള അത്യാവശ്യം ഏരിയ, 43 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അല്ലേ ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടൊക്കെ വെക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്കൊരു ബഡ്ജറ്റ് വരും അല്ലേ, നമ്മുടെ കയ്യിലൊതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റ്. അപ്പോൾ വിൽക്കണമെന്നുള്ളൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് വളരെ വളരെ മാന്യമായ ഒരു വില മാത്രമാണ് ഉടമസ്ഥർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കണ്ട ഒരു വീട്, പുതിയ വീടാണല്ലോ, ഞാൻ പറഞ്ഞു കൃഷിയും മറ്റുള്ള തിരക്കുകൾ കാരണമാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു മരങ്ങളുടെ അല്ലേ റബ്ബറിൻ്റെയൊക്കെ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറപറാന്ന് കിടക്കുന്നത്, അതല്ല ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ കണ്ട 1200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീടും 43 സെൻറ്റ് സ്ഥലവും കൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വെറും 45 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 45 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു വീട് ഇത്രയും സൗകര്യമുള്ള ഒരു വീട് നിർമ്മിക്കാൻ എത്ര രൂപ ചിലവാണെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ അറിയാം. പിന്നെ ഇവിടെ ഈ ഒരു 43 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയും കൂടി കൂട്ടിയാൽ 45 ലക്ഷം രൂപ എന്നുള്ളത് വളരെ മാന്യമായ ഒരു തുകയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ വില പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ അത്ര കൂടുതലൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇതൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. അത്രയും സൗകര്യമുണ്ട്, ടാർ റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്, ഒരു കുന്നിങ്ങനെ കയറിയേ ഉള്ളൂ, ടാർ റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് അല്ലേ, ബസ് റൂട്ടാണ്. പിന്നെ നമുക്ക് സ്കൂൾ സൗകര്യങ്ങൾ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുണ്ട് അല്ലേ, കൂടുതൽ ദൂരത്തേക്കൊന്നും പോകാനൊന്നുമില്ല. അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല, ഓണർ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് പിന്നെ സാധാരണ പറയാറുള്ള പോലെ നമുക്ക് ഇടനിലക്കാർ ആരും തന്നെ ഇല്ല. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് 2% ബയറിൽ നിന്ന് 1%, ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. മോർ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണറുമായിട്ട് നേരിട്ട് ഫോണിൽ സംസാരിക്കുക, സ്ഥലം നേരിട്ട് വന്ന് കാണുക അല്ലേ. നിങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിക്കുക കേട്ടോ, വിളിക്കേണ്ട നമ്പർ 999-802-8354, നമ്പർ ഒന്നുകൂടെ പറയാം, 999-502-8354 ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതേപോലെ സാധാരണ പറയാറുള്ള നമ്മുടെ ചാനൽ നമ്പറോട് ചേർത്ത് പറയാം, 999-546-1414, നമ്പർ ഒന്നുകൂടെ പറയാം, 999-546-1414 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നയാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം, ബൈ ബൈ.